ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാഫ്റ്റ് മെക്കാനിക്കിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യമായിട്ട് എല്ലാവർക്കും ഞാൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷ് ചെയ്യുന്നു. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ് ഈ ഇൻഡിപെൻഡൻസ് ഡേന്റെ അന്ന്. അപ്പൊ അച്ഛന് ഒരു ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നൊരു വിചാരിച്ചു ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാന്ന്. അപ്പം ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. ആവശ്യമായ സാധനങ്ങള് ഞാനിവിടെ ഒരു എന്റെ അച്ഛന്റെ അമ്മേന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് ഒരു വാൾ ആപ്പ് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അതിന്റെ ഫ്ലവേഴ്സ് ആണിത്. അപ്പൊ നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ ഞാൻ ആ വീഡിയോ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഒരു സ്കെയിലും പെൻസിലും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി പ്രൊസീജിയറിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കാർഡ്ബോർഡിന് നടുക്ക് വശം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു റെക്ടാംഗിൾ ഈ ഫോട്ടോയുടെ സൈസിൽ. അപ്പൊ നമുക്കിനി ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഞാൻ ഇവിടെ ചെയ്ത ഇത് കിഴിവ് അതിനൊരു താഴെ ഒരു കാർഡ്ബോർഡ് വെച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ഇത് കട്ടർ വെച്ച് നമുക്കിത് കട്ട് ചെയ്യാം. കട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കും. ഫ്രണ്ട്സ്, നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഓള് കാണാം. അപ്പൊ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ പീസ്. അപ്പൊ ഇനി നമുക്ക് ഇതിന് മേളിൽ ഒരു ബ്ലാക്ക് കളർ പേപ്പർ വെച്ച് ഒന്ന് മൂടിക്കൊടുക്കണം. അപ്പൊ നമുക്ക് ഇനി അതിന്റെ പണിയിലേക്ക് എടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ എടുത്തിരിക്കുന്ന ഈ ചാർട്ട് പേപ്പർ ആണ് ബ്ലാക്ക് ചാർട്ട് പേപ്പർ. അപ്പൊ ഞാൻ ഇത് ഒട്ടിക്കുന്ന ഫെവിക്കോൾ വെച്ചാണ്. അപ്പൊ നമുക്ക് ഇനി ഫെവിക്കോൾ വെച്ച് ഇത് ഒട്ടിക്കുന്ന പ്രോസസ്സിലേക്ക് എടുക്കാം. നല്ലതായിട്ട് എല്ലാ എഡ്ജസ്റ്റിലും അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇനി നമുക്കൊരു ചെറിയ നമ്മൾ കട്ട് ചെയ്ത പിക്സൽ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഈ ബ്ലാക്ക് ചാർട്ട് പേപ്പർ ഇതിന്റെ മേലിലേക്ക് ഒട്ടിക്കും. നമ്മൾ കൈവേറ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് ഒട്ടിക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒട്ടി. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ എക്സ്ട്രാ പാർട്സ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഗൈസ്, നമ്മളിനി ഈ എക്സ്ട്രാ പാർട്ടെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അകത്തെ ഈ നമുക്ക് കളയാം. നമുക്ക് ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ആണ്. അപ്പൊ ഇനി നമുക്ക് കട്ടർ വെച്ച് അത് വരച്ച് നമുക്ക് കളയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഇത് ഈ മൂന്ന് പീസ് നമുക്ക് ഇതിന്റെ മുമ്പിലും വേണ്ട ലെഗത്തിലും ഒരിടം സ്വലത്തിലും നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒട്ടിക്കാൻ എടുക്കുന്ന ഓട്ടിൽ വേണം. അപ്പൊ നമുക്ക് ആദ്യം ഓട്ടിൽ ഇവിടെ താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓട്ടിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അതിനാണ് ഞാൻ ഇവിടെ ഓട്ടിൽ ചെയ്തത്. അപ്പൊ നമുക്കിനി ഒട്ടിച്ചെടുക്കാം. ഗൈസ്, നമ്മൾ ആ ബാക്കിലത്തെ പീസ് ഒട്ടിച്ചെടുക്കും. നിങ്ങൾ കാണാം. ഇനി നമുക്ക് ഈ ഇതിന് നടുക്ക് വെക്കാനുള്ള ചെറിയൊരു പീസും കൊണ്ട് അത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഗൈസ്, നമ്മൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞു. നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് എടുക്കാം. അപ്പൊ
ഫ്രണ്ട്സ് നമ്മൾ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പൊ മേളിത്തെ മാത്രം ഒട്ടിക്കത്തില്ല, ആ വഴിയാണ് നമ്മൾ ഫോട്ടോ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതിനെ ഒരു കവറിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കാർഡ്ബോർഡിൽ ഇതുപോലെ ഇതേ സൈസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ ഇതിന് മേലെ ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഇത് ഞാൻ ഹോട്ടൽ വെച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് കൈ വെച്ചുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒട്ടിക്കണം. ഗൈസ് നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഓൾമോസ്റ്റ് റെഡി ആയി. അപ്പോൾ ഇനി നമുക്ക് ഈ ഫോട്ടോ ഒന്ന് ഇൻസേർട്ട് ചെയ്യുന്നു. ഈ വഴി നമുക്ക് ഫോട്ടോ ഒന്ന് ഇൻസേർട്ട് ചെയ്യുന്നു. നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഓൾമോസ്റ്റ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്ലൈറ്റ് ടച്ചിങ് കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി അതും കൂടി ചെയ്യും. അപ്പോൾ ഫ്രെയിംസ് നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞു. നമുക്ക് രണ്ട് ഫ്ലവേഴ്സും കൂടെ ഈ സൈഡിൽ ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് അതിനെ ഒട്ടിക്കും. അപ്പൊ ഗൈസ് നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിലത്തെ ഈ പിടിയും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിടി ഒട്ടിക്കുന്നതിന് ഞാൻ ഓട്ട്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഓട്ട്ലൂ ആ ബെൻഡായ പാർട്ട് നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫോട്ടോ ഫ്രെയിം. അപ്പം ഇതായിരുന്നു നമ്മളെ ഇത്. അപ്പം എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷ് ചെയ്യുന്നു. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുമോ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുമോ. പിന്നെ ആരെല്ലാം നിങ്ങൾ ചാനൽ പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അപ്പം ദിസ് ഈസ് ഷിജോ സൈനിങ് ഓഫ്.